മീൻസ് ഇത് അഗ്രഹാരത്തു നിന്ന് ഒരു 500 മീറ്റർ മാറി കാണുന്ന ഒരു നല്ലൊരു പ്രകൃതി ഭംഗിയേറിയ ഒരു സ്ഥലമാണ്, ഒരു ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ എന്ത് ഭംഗിയാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബേസിൽസ് ക്രിയേഷൻസ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? ഒരു വ്യത്യസ്തമായ അടിപൊളി വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് അല്ല. ഫുട്ബോളിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് കാണാൻ നിർബന്ധമായിട്ടും. എങ്ങനെയുണ്ടെന്നൊക്കെ പറയണം. നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ അത്യാവശ്യം നന്നാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് പറയട്ടെ. അത് വേറൊന്നല്ല, ഒരു വ്ളോഗിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വ്ളോഗിങ് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങോട്ട് പോവുകയാണ്, കൂടെ പപ്പയുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് വണ്ടിയിലാണ് പോകുന്നത്. ഇവിടെ അടുത്തൊക്കെ തന്നെയാണ്, അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ പാണ്ടിക്കടവാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാമായിരിക്കും. ഫ്രണ്ട്സ്, ശ്രീ ആദിനാഥ സ്വാമി ബസ്തി എന്ന ക്ഷേത്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. പാണ്ടിക്കടവിൽ നിന്ന് ഏകദേശം 500 മീറ്ററോളം മാറി സ്ഥിതി ചെയ്യുന്ന അമ്പലമാണിത്. ഏകദേശം 45 വർഷത്തോളം പഴക്കമുള്ള ഒരു അമ്പലമാണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറാനുള്ള അനുമതി കിട്ടിയിട്ടില്ല. അനുമതി കിട്ടുമ്പോൾ നിങ്ങളത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം ഏത് ഭാഗത്തോടെ പോകണം? അഗ്രഹാരം ഭാഗത്തോടെ വയലൊക്കെ നിങ്ങൾക്ക് കാണാമായിരിക്കും. നല്ലൊരു വയലാണ് ഈ ഭാഗത്ത്. ഇവിടെ ഇഞ്ചിക്കൃഷിയാണത്. ആ ചോളം, ഇവിടെ ചോളത്തിൻ്റെ കൃഷി നിങ്ങൾക്ക് കാണാം. പിള്ളേരൊക്കെ ഇവിടെ കുറേ പേരൊക്കെ കുളിക്കുന്നുണ്ട്. ഇവിടെ പുല്ലുകൊണ്ട് മറഞ്ഞു. ഫ്രണ്ട്സ്, ഇത് നിങ്ങൾ കണ്ടോ? പുഴയാണ്. ഇത് പുഴയിൽ നടക്കുന്ന വെള്ളം, ഒരു കുളം പോലെ ഒരു പകുതിയായിട്ട്. ഇവിടെ എന്തോ എന്തിനു വേണ്ടി കഴുകിയിട്ടിട്ടത്? ബിൽഡിംഗ് ഒരു പണിയാണ്. ഇവിടെ നിന്ന് നമ്മുടെ കബനി റിവർ ആട്ടോ സെറ്റായിട്ട് വരുന്നുണ്ട്. ഇവിടെ പമ്പ് ഹൗസ് ഉണ്ട്. പിന്നെ അവിടെ കുറേ പേരൊക്കെ എന്താ പറയുക, അലക്കുന്നും കുളിക്കുന്നൊക്കെ ഉണ്ട്. പിള്ളേരാണ് കളിക്കുന്നത്. ഇവിടെ പാറയൊക്കെ ഉണ്ട്, നല്ല സെറ്റാണ്. ഇവിടെ ഒരു പഴയ ഒരു അമ്മാവൻ വണ്ടി കാണാം. ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് കാണാം. ഇവിടെ മയിൽക്കുറ്റികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. കാക്കഞ്ചേരി 14 കിലോമീറ്റർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ അടിപൊളി റോഡാക്കി. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് പുഴയാട്ടോ. ഒരു ചക്ക നോക്കി. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് കബനി റിവർ തന്നെയാണ്. അതിൻ്റെ നല്ലൊരു ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇപ്പോൾ വലത്തോട്ടാണ് ഒഴുകുന്നത് എതിരായിട്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വരികയാണ്. അവിടെ കുറച്ച് പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പുറത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. സംഭവം സെറ്റാണ്. പിന്നെ അവിടെ എന്താ സംഭവം? അവിടെ എന്താ സംഭവം? അതൊരു വീടാണ്, വേറൊന്നല്ല. വീടാണ്, മില്ല് പോലെ ഉണ്ട് കണ്ടിട്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. പോവാം, നമുക്ക് അപ്പുറം പോയി നോക്കാം. ഫ്രണ്ട്സ്, ഇത്
അഗ്രഹാരത്തു നിന്ന് ഒരു 500 മീറ്റർ മാറി കാണുന്ന ഒരു നല്ലൊരു പ്രകൃതി ഭംഗിയേറിയ ഒരു സ്ഥലമാണ്, ഒരു ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ നിങ്ങൾ നോക്കിക്കുക എന്ത് ഭംഗിയാണ്. ഇവിടെയൊക്കെ നല്ല, ഇവിടെ ഇപ്പോൾ പുതിയ റോഡ് വന്നുകൊണ്ട് ഇവിടുത്തെ കുറച്ച് മരങ്ങളും ഇതൊക്കെ പോയതുകൊണ്ട് ഇപ്പോൾ നമുക്കിവിടെ നല്ല വ്യൂ ആണ്, ഫുള്ള് വ്യൂ ആണ്. നമ്മുടെ വയനാടൻ കാഴ്ചകൾ, നല്ല അടിപൊളി കാഴ്ചകൾ. ഇപ്പുറത്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം. എന്ത് രസാലേ, അടിപൊളി സ്ഥലം. ഇത്ര നല്ല സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ ആദ്യം. നമ്മൾ കമിഴിപ്പുഴയുടെ മനോഹരമായ ദൃശ്യം അല്ലേ. ഇപ്പുറത്ത് നിങ്ങൾ കാണുന്നത് ഇവിടെ റോഡ് ഇതാക്കാൻ വേണ്ടി സർക്കാർ എടുത്ത സ്ഥലമാണ്. ഓരോ ആൾക്കാരുടെ ഒരു വലിയൊരു കുന്നായിരുന്നു അത്, വെട്ടി ഇത്രയും താത്തിക്കണം അല്ലേ. മലയോര ഹൈവേ ഇതിലല്ലേ പോകുന്നേ. മലയോര ഹൈവേ, വയനാടൻ മലയോര ഹൈവേ. ഹൈവേ ഹൈവേ പൊളി. ഫ്രണ്ട്സ്, നമുക്കിവിടെ ഒരു ബണ്ട് കിട്ടിയിട്ടുണ്ട്, നല്ല രസമുള്ളതാണ്. ഇവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട് ചേട്ടന്മാര്. ചേട്ടാ, ഏതെങ്കിലും മീനിനെ കിട്ടിയോ? അടിപൊളി കാഴ്ചയാണ്. ആ, യൂട്യൂബ് ചാനൽ ബേസൽ ഇൻസ്പിറേഷൻ. വേറെ ഒന്നുമല്ല പ്രത്യേകിച്ച്. മീനുണ്ടോ കയ്യിലുണ്ടോ മീന്? ഒന്ന് കാണിക്കോ. വലത് കിട്ടും, കുറച്ചും കൂടി വൈകുന്നേരം. ഇതാ ഫ്രണ്ട്സ്, ഇതിൽ കാണാം നമുക്ക് അവിടെ സൈഡിലൊക്കെ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞത് ഇപ്പോൾ ഈ സമയത്തൊക്കെ ഇത്ര ഉള്ളതൊക്കെ കിട്ടുള്ളൂ, വൈകുന്നേരം ആകുമ്പോൾ ഏകദേശം വലുതൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചേട്ടൻ പേരെന്താ? അനന്ത്. മോഹം കാണിക്കുന്നു. ഇവിടെ ബണ്ട് കെട്ടിയേക്കുന്ന ചാക്കൊക്കെ വെച്ചിട്ടോ കേട്ടോ. അല്ലേ, ചാക്ക വെച്ചിട്ടല്ലേ? ആ, ചാക്ക വെച്ചിട്ടാണ്. ഇവിടെ അത്ര വലിയ വെള്ളമൊന്നുമില്ല, താഴ്ചയില്ല. എന്ന് വെച്ചാൽ അവിടെ ഒരു മുട്ടിന്റെ അത്ര വെള്ളം ഉണ്ടാവും, ആ കെട്ടിന്റെ അപ്പുറത്ത്. അവിടുന്ന് അങ്ങോട്ട് പോകുന്ന അനുസരിച്ച് കുറച്ചുകൂടി കഴിഞ്ഞ് ഇവിടെ കുളിക്കാനൊക്കെ കുട്ടികളൊക്കെ വരും. ഇത് ഈ പമ്പ് ഹൗസ് ജലനിധിയുടെ. ഓക്കെ, ആ ഇത് എടവ് പഞ്ചായത്ത് ഫുള്ളും. ഫ്രണ്ട്സ്, നമ്മളിപ്പോ തിരിച്ച് അവിടെ തിരിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ കാഴ്ച? അടിപൊളി അല്ലായിരുന്നു? അപ്പൊ നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങ് കാണാൻ പറ്റുമോ? ഒരു നിർത്തരാം അവിടെ കണ്ട ഏറ്റവും മുകളിലായിട്ട് ആ ഭാഗത്ത് അവിടെ ഒരു മല. അടിപൊളിയല്ലേ, മുകളിൽ മരത്തിൻ്റെ ഇത് മാത്രം പൊങ്ങി പൊന്നിക്കുന്നത്. ഇത് ഇവിടെയുണ്ട് മയിൽക്കുറ്റി പാണ്ടിക്കടവ് 3 കിലോമീറ്റർ എന്ന് എഴുതിയിട്ട്. നമുക്ക് പോവാ. ഇതേണ്ടോ ഫ്രണ്ട്സ്, വലിയ ആ മലേൻ്റെ മുകളിലേക്ക്, മല എന്ന് പറയാനല്ല, അത് കുന്നിൻ്റെ മുകളിലേക്ക് വഴി. നമ്മുടെ വയനാടൻ പ്രത്യേകതയാണ് ഇതൊക്കെ, കുന്നിൻ്റെ മുകളിലേക്കുള്ള വഴികളൊക്കെ. ഫ്രണ്ട്സ്, ഇത് കണ്ട ഒരു എസ്വളവ് പോലത്തെ വളവാണ്. നമ്മുടെ കോഴിക്കോട് താമരശ്ശേരി ചുരം അവിടെ മാത്രമാണ് ഇങ്ങനത്തെ വളവ് കാണുള്ളൂ.
ചെയ്തിട്ട് നിങ്ങൾ നിൽക്കോ, നിർത്തുന്നില്ല പതി സ്ലോയിൽ പോവാം. അങ്ങനത്തെ ഒരു മലയൊക്കെ നല്ല രസമുള്ള മല ഷെയ്ഡായിട്ട് കാണുന്നു. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ നിങ്ങൾ കാണിക്കാൻ പോണെ ഏകദേശം ഒരു 10-20 വർഷമായി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 2 വട്ടം ജനിച്ച് ഞാനിപ്പോൾ ജനിച്ചതിന്. ഫ്രണ്ട്സ്, ഇവിടെ ഒരു എന്തോ അമ്മാവൻ വണ്ടി അങ്ങാണ്ട് നീങ്ങുന്നതിൻ്റെ ഒച്ച കേട്ടെ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ജനിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു 10-20 വർഷം എങ്ങനെ മുന്നേ ഇഷ്ടികക്കളാണ്. ഓക്കെ, ഇഷ്ടിക ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് അവരുടെ എങ്ങാണ്ട് ലോറിയാണ്, കാണിച്ചുതരാം. ഓടുണ്ട്, ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ തന്നെയാണ്. ഒരു വയലിലെ പോലെയാണ് ഇവരുണ്ടാക്കുന്നത്, വയലിൻ്റെ അടുത്താണ്. അത് അതിൻ്റെ ഒരു കമ്പനിയാണ് ഇവിടെയൊക്കെ കാണുന്നത്. ഓക്കെ, ഫ്രണ്ട്സ്, ഇന്നപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കാഴ്ച കിട്ടിയാണ് ലോഹരിയിൽ മണ്ണിടുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പാണ്ടിക്കടവ് എത്താറായി. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? നമ്മൾ അടിപൊളിയൊന്നും പറയാൻ പറ്റില്ല, വെറുതെ നമ്മൾ വണ്ടിയും കൊണ്ട് അങ്ങ് ഇറങ്ങി. അപ്പോൾ കണ്ടതൊക്കെ അങ്ങ് പിടിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു പുഴകളൊക്കെ മീൻ പിടിക്കുന്നതും മീനിൻ്റെ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, ഞാൻ കാണുന്നതായിരിക്കും എന്നിട്ട് എങ്ങനെയുണ്ട്. പക്ഷേ അത്ര ഇതൊന്നും ആയിട്ടുണ്ടാവില്ല എനിക്കറിയാം, എന്നാലും പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട്. എന്തോ വണ്ടി കുറച്ച് ക്യാമറയുടെ ഷെയ്ക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ. ഞാൻ എന്താ പറയുക, വേറൊന്നും പറയാനില്ല. അപ്പോൾ നമ്മളിന്ന് വെറുതെ ഇങ്ങനെ കൂട്ടിയെടുത്ത് അങ്ങ് ഇറങ്ങി, ഇങ്ങനെ പണ്ടിക്കടവ് വഴി ഇങ്ങനെ. അപ്പോൾ അങ്ങനെ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ടാറ്റാ. ഫ്രണ്ട്സ്, നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ ഓപ്ഷനിലിട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.